ഡിസി മഹലനോബിസ് സമ്പദ്വ്യവസ്ഥയിലെ ആസൂത്രണത്തിനും സ്റ്റാറ്റിസ്റ്റിക്കൽ വികസനത്തിനും നൽകിയിട്ടുള്ള സംഭാവനകളുടെ ഓർമ്മപ്പെടുത്തലാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ദേശീയ സാമ്പത്തിക നയങ്ങൾ സൃഷ്ടിക്കുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള പങ്ക് ഓർമ്മപ്പെടുത്തുകയുമാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. 1893 June 29 കൊൽക്കത്തയിലാണ് മഹലനോബിസിന്റെ ജനനം. ഇന്ത്യയിലെ ആധുനിക സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിന് അടിത്തറയിട്ട സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷന്റെ ഭാഗമായിരുന്നു മഹലനോബിസ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡൽ തയ്യാറാക്കിയത് അദ്ദേഹമായിരുന്നു. മഹലനോബിസിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 1930 ആരംഭിച്ചത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥാപനമായി കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വളർന്നിരിക്കുന്നു. ഓരോ മേഖലയിലും പുതിയ അറിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ട പ്രധാനപ്പെട്ട ഘടകം അതത് മേഖലകളിൽ അതുവരെയുള്ള വിവരങ്ങളും കണക്കുകളുമാണ്. ഇങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ അപഗ്രഥിച്ച് പുതിയ അറിവുകൾ സൃഷ്ടിക്കുകയെന്നതാണ് സ്ഥിതിവിവരശാസ്ത്രമെന്ന സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ദൗത്യം. 20th century തുടക്കം മുതൽ വിവിധ മേഖലകളിൽ സ്ഥിതിവിവരശാസ്ത്രത്തിന്റെ പ്രയോജനം ഗണ്യമായി വർദ്ധിച്ചിരുന്നു. അതോടെ അതുവരെ ഗണിതശാസ്ത്രത്തിന്റെ ഭാഗമായി നിലനിന്ന സ്ഥിതിവിവരശാസ്ത്രം പ്രത്യേക ശാഖയായി വികസിച്ചു. കൃഷി, വൈദ്യശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പരിസ്ഥിതി പഠനം, സാമ്പത്തിക ശാസ്ത്രം, വാണിജ്യം തുടങ്ങിയ മേഖലകളിലെല്ലാം സ്ഥിതിവിവരശാസ്ത്രത്തിന്റെ പ്രധാന ശാഖയായ സാധ്യതകളെക്കുറിച്ചുള്ള ഈ ശാസ്ത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സാങ്കേതികവിദ്യ വളർന്നുവരുന്ന പുതിയ കാലഘട്ടത്തിൽ നൂതന ശാസ്ത്രശാഖകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പുതുരൂപമായ ഡാറ്റ സയൻസ് അത്യാവശ്യമാണ്. ഇന്ന് ലോകത്ത് വലിയ രീതിയിലുള്ള ഗവേഷണത്തിനും ജോലി സാധ്യതയ്ക്കുമുള്ള പഠനശാഖയായും സ്റ്റാറ്റിസ്റ്റിക്സ് മാറിയിരിക്കുന്നു. തീരുമാനമെടുക്കുന്നതിനുള്ള ഡാറ്റയുടെ ഉപയോഗം എന്നതാണ് ഈ വർഷത്തെ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനത്തിന്റെ തീം. ദൈനംദിന ജീവിതത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ ദിനം നമുക്ക് പ്രയോജനപ്പെടുത്താം. അഷിത സജീവൻ, കൈരളി ന്യൂസ്.